ഹ്യുണ്ടായിയുടെ ഓണം ഓഫർ അറിയണ്ടേ? കിഡിന് ഓഫറാണ് ഒരുക്കിയുള്ളത്. 2024 ഓണത്തിന് വേണ്ടിയിട്ട് ഹ്യുണ്ടായി 2.5 കോടിയുടെ സമ്മാനങ്ങളാണ് ഈ ഒരു ഓണത്തിന്, ഈ ഒരു 1.5 മാസത്തിനുള്ളിൽ മലയാളികൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിൽ ഐഫോൺ ഉണ്ട്, അതുപോലെ തന്നെ മാക്ബുക്ക് ഉണ്ട്, ഗോൾഡ് കോയിനുകളുണ്ട്. ഇതൊന്നുമല്ല എന്നെ എക്സൈറ്റ് ചെയ്തത്, കാരണം ഞാൻ എല്ലാപ്പോഴും പറയാറുണ്ട് വാഹനം വാങ്ങുക എന്നുള്ള ഒരു ഒറ്റ ടൈമിലുള്ള പ്രോസസ്സാണ്, ഒറ്റ തവണ മതി, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലേ പാട്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രാൻഡും ഇന്ന് ഇന്ത്യയിൽ നൽകാത്ത ഒരു ഓഫർ ഹ്യുണ്ടായി ഒരു ഓണക്കാലത്ത് വാഹനം എടുക്കുന്നവർക്ക് കൊടുക്കുന്നത്. എന്താ അറിയോ, വിയർ ആൻഡ് ടിയറിന് വരെ വാറണ്ടി, നിങ്ങളുടെ ബ്രേക്ക് പാഡ് അതുപോലെ തന്നെ ക്ലച്ച്, ഇനി വൈപ്പർ കംപ്ലൈൻ്റ് ആയവരെ 2 വർഷത്തേക്ക് നിങ്ങൾക്ക് മാറ്റിത്തരും, അതും അൺലിമിറ്റഡ് ആയിട്ട്. നിങ്ങൾക്ക് 2-3 തവണ വൈപ്പർ കിടന്നോ അത്രയും തവണ ഫ്രീ ആയിട്ട് മാറ്റിത്തരും. ബ്രേക്ക് പാഡ് മാറ്റണോ? കേടാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദ്യമില്ല, ഷോറൂം കൊണ്ടുവന്നാൽ മാറ്റിത്തരും. 2 വർഷം അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ വരെ നിങ്ങൾക്ക് ഒരു ടെൻഷനും കൊടുക്കേണ്ട ആ വാഹനത്തിൽ എന്നുള്ളതാണ്. അത് കൂടാതെ നോർമൽ വാറണ്ടി ഒക്കെ ഉണ്ട്, 4 വർഷം കാര്യങ്ങളൊക്കെ എല്ലാ ബ്രാൻഡും കൊടുക്കുന്ന പോലെ വേറെയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഓണക്കാലത്ത് മാത്രം കിട്ടുന്ന ഒരു സുവർണാവസരമാണ്. അത് കൂടാതെ നിരവധി ഓഫേഴ്സ് വേറെയും വരുന്നുണ്ട്. എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഓഫർ കാര്യങ്ങൾ നമ്മൾ ട്രെൻഡിങ് മോഡലായി എക്സ്റ്റേർണൽ നോക്കി തുടങ്ങാം. അപ്പോൾ എന്നെ സഹായിക്കാൻ ഒരാളും കൂടി ഉണ്ട്, ഫൈസൽ. അപ്പോൾ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് ഓരോ മോഡലിന്റെ ഓഫർ അറിയണം, ഓൺ റോഡ് പ്രൈസ് അറിയണം, എത്ര മൈലേജ് കിട്ടും, അത്ര ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. എക്സ്റ്റർ തുടങ്ങല്ലേ? ഏത് ബഡ്ജറ്റിലൊക്കെ എക്സ്റ്റർ വാങ്ങാൻ പറ്റുക? എക്സ്റ്റർ നമുക്ക് ഓൺ റോഡ് സ്റ്റാർട്ടിംഗ് വരുന്ന ഒരു 7.5 ലാക്സ് ഓൺവേർഡ്സ് വരുന്നുണ്ട്. 7 ലക്ഷം ബഡ്ജറ്റിലുള്ളവർക്ക് വരെ വാങ്ങാം. ഓക്കെ. അപ്പോ എത്ര വേരിയന്റ് കാര്യങ്ങൾ? ടോട്ടൽ 6 വേരിയന്റ്സിൽ വരും. EX ഓപ്ഷൻ, SS ഓപ്ഷൻ, SX, SXO, SXO കണക്ട്. സൺറൂഫ് ഒക്കെ ഏത് വേരിയന്റിലാ? സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന SX എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. മോഡലാണ്. അതിനൊക്കെ എത്ര കോസ്റ്റ് വരും? SX വരുമ്പോഴത്തേക്ക് നമുക്കൊരു 9.5 റേറ്റിൽ സ്റ്റാർട്ട്. 9 ലക്ഷത്തിന് സൺറൂഫ് ഉള്ള മോഡൽ. സൺറൂഫ് ഉള്ള മോഡൽ. ഓക്കെ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്, മാനുവൽ, CNG എല്ലാം ഉണ്ട്. എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ മൈലേജ് എത്ര വരും? മൈലേജ് വരുമ്പോഴത്തേക്ക് നമുക്ക് 20 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിന് 3-4 കുറച്ചാലും അത്യാവശ്യം 16-17 മൈലേജ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുമെന്ന് പറയാം. അപ്പോൾ നിലവിൽ എങ്ങനെ എക്സ്റ്റർ ഓഫർ വരും? എക്സ്റ്റർ ഓഫർ നമുക്ക് വരുമ്പോഴത്തേക്കും അപ് ടു 35,000 വരെ ഓഫർ വരുന്നുണ്ട്. ഓണത്തിന്റെ സ്പെഷ്യൽ സ്കീമാണ് നമുക്ക് വരുന്നത്. പിന്നീട് ഒരു 0 ഡൗൺ പേയ്മെന്റ് സ്കീമും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ അതെ, 0 ഡൗൺ പേയ്മെന്റ് മുകളിലേക്ക് കാണാൻ സാധിക്കും. അതായത് 1 രൂപ പോലും നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കാതെ നിങ്ങൾക്ക് എക്സ്റ്റർ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ 1 ലാക്കിന് 1,94,999 രൂപയാണ് EMI വരുള്ളൂ അല്ലേ? 1,499 ആണ് EMI വരുന്നത്. അതെ, അതൊരു കിഡിലൻ ഓഫറാന്ന് പറയാം. നിങ്ങളുടെ പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഓണത്തിന് ഓഫറോട് കൂടിയിട്ട് ഒരു വാഹനം വീട്ടിലെത്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതാണ് എക്സ്ട്രാ ഒക്കെ 7 ലക്ഷം ബഡ്ജറ്റിലുള്ളവർക്ക് വരെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തൊരു മോഡൽ നമുക്ക് നിയോസ് നോക്കാം. നിയോസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടിയല്ലേ? ഇതിനെക്കാട്ടിലും കുറച്ച് താഴ്ത്തു വരുന്ന പ്രൈസിൽ വരുന്ന വെഹിക്കിളാണ്. റേറ്റ് എത്ര വരുന്നത്? നമുക്ക് 7 ലാക്സ് ഓൺവേർഡ്സ് ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യും. വേരിയന്റ് വരുമ്പോൾ എറ, മാഗ്ന, സ്പോർട്സ്, ആസ്റ്റ, അങ്ങനെയാണ് വേരിയന്റ്. ഓക്കെ. സെയിം എഞ്ചിൻ യൂസ് ചെയ്തുകൊണ്ട് മൈലേജ് ഒക്കെ അതേപോലെ 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 83 PS ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ 2 വണ്ടിയും ഒരേ എഞ്ചിൻ യൂസ് ചെയ്യുന്നതാണ്, അപ്പോൾ മൈലേജ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഒരു ബോഡി ടൈപ്പ് ആണ് പ്രധാനമായിട്ട് വ്യത്യാസം. പിന്നെ സൺറൂഫ്, പാഡൽ ഷിഫ്റ്റേഴ്സ് പോലത്തെ അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് എക്സ്ട്രാലി ലഭിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹാച്ച് ബാക്കിന്റെ ലുക്ക് വേണ്ടെങ്കിൽ ഐട്ടൺ നിയോസ് എടുക്കാം, അല്ല ഒരു SUV ഫീൽഡ് ഒരു വാഹനം വേണമെങ്കിൽ എക്സ്റ്റർ പരിഗണിക്കാം. രണ്ടും ഓഫർ, ഇതിനെ ഓഫർ അവൈലബിൾ ആണ്. അപ് ടു 40,000 വരെ ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഓഫറും ഏകദേശം ഒരേപോലെ കിട്ടുന്നുണ്ട്. 40,000 വരെ നമുക്ക് ഐട്ടണി ഒരു ഓണത്തിന് ഓഫറായിട്ട് ലഭിക്കുന്നുണ്ട്. അതിൽ എക്സ്ചേഞ്ച് എല്ലാം കൂടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒന്നും ഇറക്കാതെ വാങ്ങാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയുണ്ട്, ഐട്ടൺ നിയോസ് ഉണ്ട്. ഇനി അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹ്യുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു വാഹനമാണ് ക്രെറ്റ അല്ലേ? ക്രെറ്റയ്ക്ക് എന്താ ഓഫറുകൾ നോക്കാം? ക്രെറ്റയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓണത്ത് കൊടുക്കുന്ന ഓഫർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് വെഹിക്കിൾ ഡെലിവറി ചെയ്യാൻ പറ്റും. നോർമലി ക്രെറ്റ ഒരു ഫാസ്റ്റ് മൂവിംഗ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഒരു 2-3 മന്ത്സ് ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. നമുക്ക് ഒരു വിത്തിൻ 1 വീക്ക് തന്നെ സ്പോട്ടിൽ വെഹിക്കിൾ കൊടുക്കാം. ഓക്കെ. ആ ഒരു ഫൈനാൻഷ്യൽ പ്രൊസീജിയറിന്റെ ടൈം മാത്രം വരുന്നത്. ഏത് വേരിയന്റ് ആണ്? ക്രെറ്റ എൻ ലൈൻ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്, സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ക്രെറ്റയ്ക്കുള്ള ഏറ്റവും വലിയ ഓഫർ. നമുക്ക് എമൗണ്ട് കാര്യങ്ങളല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹ്യുണ്ടായിയുടെ ക്രെറ്റ എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിൽസിൽ നമുക്ക് top 10 നിൽക്കുന്ന വാഹനമാണ്, അത്രയും ഡിമാൻഡുള്ള വാഹനമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ക്രെറ്റയ്ക്ക് വലിയ ഓഫറൊന്നും ഹ്യുണ്ടായി കൊടുക്കുന്നതായി കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഇനി മറ്റെവിടെയെങ്കിലും ബുക്ക് ചെയ്ത് ഇരിക്കുന്നവരാണെങ്കിൽ പോലും പോപ്പുലർ ഹ്യുണ്ടായിൽ വന്നോ, എല്ലാ വേരിയന്റും എല്ലാ കളേഴ്സും സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരാഴ്ചയ്ക്കകത്ത് തന്നെ വണ്ടി ഇറക്കാമെന്നുള്ളതാണ് ഈ ഒരു ഓണത്തിന്റെ ഓഫറായിട്ട് ക്രെറ്റയ്ക്ക് ഉള്ളത്. അപ്പോൾ അത് വെന്യൂ ആണ്, വെന്യൂ ഫാൻസ് ഒരുപാടുണ്ട് നമുക്ക്. വെന്യൂ നോർമലും എൻ ലൈനും അതുപോലെ പെട്രോൾ, ഡീസൽ എല്ലാം. ഡീസലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹ്യുണ്ടായിൽ വെന്യൂ മുതലാണ് അല്ലേ? നമുക്ക് i20 ഉണ്ടോ? ഓക്കെ. അപ്പോൾ വെന്യൂ ഏതൊക്കെ ബഡ്ജറ്റിലവർക്ക് പരിഗണിക്കാൻ പറ്റുക? വെന്യൂ നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു 9.5 ലാക്സ് ഓൺവേർഡ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 10 ലക്ഷത്തിനടുത്ത് തന്നെ വേരിയൻസ് ഉണ്ട്. ഓക്കെ. നമുക്ക് അതിന്റെ അകത്ത് പെട്രോളും ഡീസലും അവൈലബിൾ ആണ്, പെട്രോളും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിന് ഓണത്തിന്റെ ബെനിഫിറ്റ്സ് അപ് ടു 50,000 വരെ വരുന്നുണ്ട്.
കൺസ്യൂമർ ഓഫർ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 40,000 വരുന്നുണ്ട്. അത്രയും വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ 40,000 വരെ നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ആയിട്ടുള്ള എല്ലാം കൂടി 50,000 മുകളിൽ ഓഫർ പെൻഡിംഗ്. അത് വേരിയന്റ് വൈസ് വ്യത്യാസമൊന്നുമില്ലല്ലോ. വേരിയന്റ് വ്യത്യാസമില്ല. ടർബോയ്ക്കാണ് കൂടുതൽ ഓഫർ വരുന്നത്. ടർബോ വേരിയൻസ് ഉണ്ട്, അതിലും ഓഫർ ഉണ്ട്. പിന്നെ നോൺ ടർബോ ആണെന്നുണ്ടെങ്കിൽ ഓഫേഴ്സ് വരുന്നുണ്ട്. എൻ ലൈൻ ആണെങ്കിലും ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ഡീസൽ അവൈലബിൾ ആണ്. ഡീസലിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് 115 PS വരുന്ന എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ, മൈലേജ് 20 above വരെ കസ്റ്റമേഴ്സ് കിട്ടുന്ന ഫീഡ്ബാക്ക് ഉണ്ട് കസ്റ്റമേഴ്സ്. ഡീസൽ എഞ്ചിൻ ഇതും റെഡിലി നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഓൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം സ്റ്റോക്സ് അവൈലബിൾ ആണ്. ഇമീഡിയറ്റ്ലി ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് വെന്യു ഫാൻസിനുള്ള നമ്മുടെ മറുപടി എന്ന് പറഞ്ഞാല്. അടുത്ത് നമുക്ക് i20 നോക്കാം. i20 വെന്യുവിന്റെ പോലെ തന്നെ ഫാൻസിലെ ഒരു മോഡലാണെന്ന് പറയാം. നിലവിലെ ഹാച്ച് ബാക്കുകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് i20 N ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ. അപ്പോൾ i20 ഓഫേഴ്സ് എങ്ങനെയായിരുന്നു? i20 i20 N ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും i20 ഒരു പെർഫോമൻസ് എക്സ്പെക്ട് ആണ് അറിയാലോ. അപ്പൊ അതിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടിലും ഓഫേഴ്സ് അവൈലബിൾ ആണ്. വെഹിക്കിളും റെഡിലി അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കലും മാനുവലും അവൈലബിൾ ആണ്. N ലൈനും നോർമൽ i20 വരുമ്പോഴത്തേക്കും നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. എത്ര എമൗണ്ട് വരുന്ന ഓഫർ ഉണ്ട്? ഇതിനും ഓൾമോസ്റ്റ് ഒരു 40,000 ഓഫേഴ്സ് ഉണ്ട്. എല്ലാ വേരിയന്റും ഉണ്ട്. i20 N ലൈനിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കൊരു 25,000 ഓഫേഴ്സ് വരുന്നത്. ഫാസ്റ്റ് മൂവിംഗ് പ്രൊഡക്റ്റ് ആണ് i20 N ലൈൻ എന്ന് പറഞ്ഞ സെഗ്മെന്റ്. N ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പെർഫോമൻസ് വാനാണെങ്കിൽ 25,000, നോർമൽ i20 ആണെങ്കിൽ 40,000 വരും ഓഫർ. നമുക്ക് നേരത്തെ പറഞ്ഞ സമ്മാനങ്ങൾ കൂടാതെ ഉണ്ട് എന്ന് പറയാം. i20 എങ്ങനെയാ ഇപ്പൊ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ച് വരുന്നത്? i20 വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 9 lakhs സ്റ്റാർട്ടിംഗ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ റേറ്റ് ഒക്കെ പറയുന്നത് ഏകദേശം ഓൺ റോഡ് വിലയാണ് കേട്ടോ. ഷോറൂം അല്ലേ, അത് ആരും തെറ്റിദ്ധരിക്കണം. 9 lakh ബഡ്ജറ്റ് എല്ലാ വേരിയൻസും നമ്മൾക്ക് i20 ആണെങ്കിൽ പോലും 6 airbags സ്റ്റാൻഡേർഡ് ആണ്. ബേസ് മോഡൽ ഓൺറോഡ്സ് എല്ലാ വെഹിക്കിളിലും സേഫ്റ്റി ഫീച്ചേഴ്സ് സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേകത കൂടി i20 ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മോഡൽസിനൊക്കെ എങ്ങനെ നമുക്ക് ഫൈനാൻസ് എത്ര വരെ കിട്ടും? നമുക്ക് ഇതിനും ഈ പറയുന്ന ഡൗൺ പേയ്മെന്റ്, അതായത് 6,000 ഡൗൺ പേയ്മെന്റിലാണ് ₹6,000 ഡൗൺ പേയ്മെന്റ്. അപ്പോൾ സീറോ അല്ല എന്നുള്ളേ ഉള്ളൂ. ചെറിയ ഒരു എമൗണ്ട് കൊടുത്താൽ നമുക്ക് i20 കിട്ടും. 6,000 രൂപ മാത്രമാണ് 99. ഇനി പരിസ്ഥിതി പറയുന്ന പോലെ പറയുകയാണെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് i20 വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 9 lakh ബഡ്ജറ്റിലവർക്ക് വരെ ഈ ഒരു ഹോട്ട് ഹാച്ചും പരിഗണിക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് തൊട്ട് പുറകെ ട്യൂസൺ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെർണ പോലുള്ള മോഡൽസിലേക്ക് പോകാം. ട്യൂസന്റെ ഓഫർ എങ്ങനെയായിരുന്നു? ടൂസണിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്രോളിന് 25,000 ഡീസലിന് 50,000 ആണ് കൺസ്യൂമർ ഓഫർ വരുന്നത്. ഓക്കെ, ഡീസലിന് 50,000 വരും. 2 liter അല്ലേ ഡീസൽ? 2 liter ആണ് എഞ്ചിൻ വരുന്നത്. ഓക്കെ, പവർഫുൾ ആയിട്ടൊരു എഞ്ചിൻ, ഒരു പ്രീമിയം കാറ്റഗറി വാഹനമെന്ന് പറയട്ടെ. അതാണ് ഹ്യുണ്ടായുടെ ഒരു പ്രത്യേകത. നമുക്ക് ഒരു 7 lakh ഓൺ റോഡ് മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് 70 lakh വരെ, 60-70 lakh വരെയുള്ള ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ അല്ലേ, i5 വരെയുള്ള വാഹനങ്ങൾ നമുക്ക് മാർക്കറ്റിലുണ്ട്. പ്രീമിയം വാഹനങ്ങൾ വേണമെങ്കിൽ വരെ നമുക്ക് ഹ്യുണ്ടായിന് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഡീസൽ ആണെങ്കിൽ 50,000, മറ്റേ 25,000 വരെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ട്യൂസോണിന്റെ ഓഫർ. ഇത് കൂടാതെ വേർണയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ വരുന്ന ഓഫർ? വേർണയിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു 40,000 ഓഫേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അതെ, വേറെ പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ ഉള്ളത്. ഓട്ടോമാറ്റിക് ടർബോ നോൺ ടർബോ രണ്ടിലും അവൈലബിൾ ആണ്. മാനുവലും ഓട്ടോമാറ്റിക് ഡീസലില്ലേ? അപ്പോൾ ഡീസലില്ല വേർണയില്, പെട്രോൾ മാത്രമാണ് അവൈലബിൾ ഉള്ളത്. അപ്പോൾ ആ രൂപത്തിലാണ് വെർണയുടെ കാര്യം. ഇനിയുള്ളത് അൽക്കസർ. ഞങ്ങൾക്കൊരു വലിയ ഫാമിലികളാണ്, നിങ്ങൾക്ക് 6 seater അല്ലെങ്കിൽ 7 seater വേണമെന്നുണ്ടെങ്കിൽ അൽക്കസർ എന്നുള്ളൊരു മോഡൽ കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓഫർ എങ്ങനെയാ? അൽക്കസറിലും ഈ പറയുന്ന ഒരു അപ് ടു 40,000 വരെ സ്കീംസ് വരുന്നുണ്ട് നമുക്ക്. അപ്പോ ഏകദേശം എല്ലാ വാഹനങ്ങൾക്കും അത് ബഡ്ജറ്റ് എങ്ങനെയായിരുന്നു നമുക്ക് ഏകദേശം? അൽക്കസർ സ്റ്റാർട്ടിംഗ് റേഞ്ച് 20 lakh ഓൺവേർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ 20 lakh ബഡ്ജറ്റിലേക്കാണ് നമുക്ക് ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഒരു 6 seater അല്ലെങ്കിൽ 7 seater നിങ്ങൾക്ക് വേണമെങ്കിൽ അത്രയും ബഡ്ജറ്റാണ് വരുന്നത് എന്ന് പറയാം. അപ്പൊ ഈ രൂപത്തിലാണ് നിലവിൽ നമുക്ക് ഹ്യുണ്ടായിയുടെ ലൈനപ്പിൽ ഒരു ഓഫേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും ഡീറ്റെയിൽസ് പറഞ്ഞതിന് ഒരുപാട് താങ്ക് യു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വാഹനം വാങ്ങാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ വാഹനങ്ങൾ ഹ്യുണ്ടായിൽ റെഡിയാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലുള്ള ടെൻഷൻ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അതായത് വിറണ്ടറിന്റെ ഒരു വാറന്റി ഒരുക്കി, റീപ്ലേസ്മെന്റ് വാറന്റിയോട് കൂടിയിട്ടാണ് ഹ്യുണ്ടായി നമുക്ക് വാഹനങ്ങൾ തരുന്നത്. അപ്പോൾ അടുത്തുള്ള പോപ്പുലർ ഹ്യുണ്ടായിൽ പോയിക്കോ, നമുക്ക് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ പോപ്പുലർ ഹ്യുണ്ടായിയുടെ ഷോറൂമുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ എവിടെ ഉള്ളവരാണെങ്കിലും വിളിച്ചോ, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഡെലിവറി കാര്യങ്ങൾ വാഹനം കാണാനുള്ള സൗകര്യം ഒക്കെ ഒരുക്കി തരുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ. നിങ്ങൾക്ക് എന്താണ് ഈ ഓഫറിനെ കുറിച്ച് അഭിപ്രായം അതും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കാതെ, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.